പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ. ഓൺലൈൻ ക്ലാസുകൾ സുഗമമായി നടക്കാൻ വേണ്ട ഏർപ്പാടുകൾ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തു. പക്ഷേ ഓൺലൈൻ ക്ലാസുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. C5 നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കിയത്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലാണ് C5 പഠനം നടത്തിയത്. C5 നടത്തിയ പഠനം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും കൈമാറി. ഈ പഠനത്തിൽ പറയുന്നത് ഓൺലൈൻ ക്ലാസുകൾ കേരളത്തിൽ തകർന്നുവെന്നാണ്. ഓൺലൈൻ ക്ലാസുകൾ തകരാനുള്ള പ്രധാന കാരണം അധ്യാപകർക്ക് ഓൺലൈൻ ക്ലാസിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാത്തതാണ്. ഓൺലൈൻ ക്ലാസിനെ കുറിച്ചുള്ള പരിശീലനം അധ്യാപകർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത അധ്യാപകരുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ അനിവാര്യതയായി മാറിയപ്പോൾ അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇതാണ് പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം. അധ്യാപകർക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പരിശീലനം സർക്കാർ നൽകിയിട്ടില്ല. അധ്യാപകർ അവർക്ക് തോന്നിയതുപോലെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി ഓൺലൈൻ ക്ലാസ് നടത്തണമെന്ന് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ഫോൺ സൗകര്യവും ലാപ്ടോപ്പും ഒക്കെ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഓൺലൈൻ ക്ലാസുകൾ തകർന്ന് തരിപ്പണമാവുകയാണ്. കുട്ടികൾ 15 മിനിറ്റിൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ മറ്റ് ഗെയിമുകളിൽ ഏർപ്പെടുന്നു. ശരാശരിക്കും അതിന് കീഴെയുമുള്ള കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ ഓൺലൈൻ ക്ലാസുകൾ വഴി കഴിയുന്നില്ല. കൈറ്റ് വിക്ടേസ് ചാനലിൻ്റെ ക്ലാസുകൾ സുഗമമായി നടക്കുന്നില്ല. വിക്ടേസ് ചാനലിൻ്റെ ക്ലാസുകൾ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുമില്ല. വിക്ടേസ് ചാനലിൻ്റെ ക്ലാസുകൾ നോക്കി അതിനെ പിന്തുടരുകയാണ് അധ്യാപകർ ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകർക്ക് സ്വന്തം രീതിയിൽ, സ്വന്തം ആശയത്തിൽ, തൻ്റെതായ തനിമയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് C5 പഠനം നടത്തിയത്. C5 പഠനം വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഇവരാണ്. ഓൺലൈൻ ക്ലാസ്സിനായി അധ്യാപകരെ പരിശീലിപ്പിക്കണമായിരുന്നു. എല്ലാ സ്കൂളുകളിലും ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശനം സുഗമമായി നടന്നു. പ്രവേശനോത്സവം വലിയ സംഭവമായി ആഘോഷിച്ചു. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ കഴിയുന്നില്ല. മിടുക്കരായ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷേ ശരാശരിക്കും അതിന് താഴെയുമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അധ്യാപകരുടെ പരിശീലനമില്ലായ്മ മറ്റൊരു പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. C5 പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കാര്യമായി എടുക്കണം എന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്, ഭാരത് ലൈവും ആവശ്യപ്പെടുന്നത്.